ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചില വൈദികർ എന്തുകൊണ്ട് 7 കൂദാശകൾ സ്വീകരിക്കുന്നു? കത്തോലിക്ക സഭയിൽ വൈദികർ 7 കൂദാശകൾ സ്വീകരിക്കാറില്ല. 7 കൂദാശകൾ സ്വീകരിച്ച വൈദികരുണ്ട്. വൈദികനായതിനു ശേഷം വിവാഹം എന്ന കൂദാശ സഭ അനുവദിക്കാറില്ല. എന്നാൽ കത്തോലിക്ക സഭയിൽ തന്നെ ചില വ്യക്തിസഭകളിൽ പൗരോഹിത്യത്തിന് മുമ്പ് വിവാഹം കഴിക്കുകയും അതിനുശേഷം പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. പല അകത്തോലിക്ക സഭകളിലും ഈ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. പൗരോഹിത്യവും വിവാഹവും ഒരുമിച്ച് വേണ്ട എന്നത് സഭയുടെ തീരുമാനമാണ്. അത് യേശുവിൻ്റെ കൽപ്പനയുടെ ഭാഗമല്ല. ആദ്യ നൂറ്റാണ്ടുകളിൽ വൈദികർ വിവാഹിതരായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടാണ് കത്തോലിക്ക സഭ വ്യത്യസ്തമായ തീരുമാനമെടുത്തത്. യേശുവിൻ്റെ സ്ഥാനക്കാരനാണ് പുരോഹിതൻ. അതുകൊണ്ട് യേശു ഒരു ബ്രഹ്മചാരി ആയിരുന്നതുപോലെ യേശുവിൻ്റെ സ്ഥാനക്കാരനും ബ്രഹ്മചാരി ആയിരിക്കുന്നത് ഉചിതം എന്ന ചിന്തയുണ്ടായി. മാത്രമല്ല, അജപാലനം സംബന്ധിച്ച് മറ്റൊരു പ്രായോഗിക വിചാരവും ഉണ്ടായി. 24 മണിക്കൂറും സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെങ്കിൽ സ്വന്തമായി ഒരു കുടുംബമില്ലാതെ ജീവിക്കുന്നതാണ് ജനങ്ങൾക്കും സഭയ്ക്കും നല്ലത്. 12 നൂറ്റാണ്ട് വരെ സീറോ മലബാർ സഭയിലും പുരോഹിതർ വിവാഹിതരായിരുന്നു. സഭയ്ക്ക് വിവാഹത്തോട് എതിർപ്പുകൾ ഉണ്ടായതുകൊണ്ടല്ല ഇതിൽ വ്യതിയാനം വരുത്തിയത്. മറിച്ച് സഭയിൽ കൂടുതൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള സൗകര്യത്തെ ഉദ്ദേശിച്ചാണ് വൈദികർ വിവാഹിതരാകേണ്ട എന്നും ബ്രഹ്മചര്യം പാലിക്കാൻ സാധിക്കുമെന്ന് ബോധ്യമുള്ളവർ മാത്രം കത്തോലിക്ക വൈദിക വൃത്തിയിലേക്ക് വന്നാൽ മതി എന്നും സഭ തീരുമാനിച്ചത്. കർത്താവിന് വേണ്ടി പൂർണ്ണമായി ശുശ്രൂഷ ചെയ്യുന്നവർക്ക് കുടുംബ പ്രാരാബ്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടാകും. ചോദ്യത്തിന് ഉത്തരം ഇതാണ്: സാധാരണ രീതിയിൽ വൈദികർ 7 കൂദാശകൾ സ്വീകരിക്കുന്നില്ല. അഥവാ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ വിവാഹം സ്വീകരിച്ചതിന് ശേഷമേ പൗരോഹിത്യം സ്വീകരിക്കുന്നുള്ളൂ. അടുത്ത കാലത്തെ സീറോ മലബാർ സഭയിലും വിവാഹിതരായ ചില വ്യക്തികൾ പൗരോഹിത്യം സ്വീകരിച്ചിട്ടുണ്ട്. ഭാര്യയോടും മക്കളോടുമുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ച വ്യക്തി ഭാര്യയുടെ മരണശേഷം സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ മാർപ്പാപ്പയുടെ പ്രത്യേക അനുവാദത്തോടെ പൗരോഹിത്യം സ്വീകരിക്കാനുള്ള അനുവാദം കൊടുക്കാവുന്നതാണ്. എന്നാൽ മുകളിൽ സൂചിപ്പിച്ചതുപോലെ പൗരോഹിത്യം സ്വീകരിച്ച് അതിനുശേഷം വിവാഹം അനുവദിക്കുന്ന പതിവ് നമ്മുടെ സഭയിൽ ഇല്ല.